അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏക മലയാളി പ്രസിഡന്റായ സർ ചേറ്റൂർ ശങ്കരനായരുടെ സ്മൃതി മണ്ഡപത്തിലേക്കുള്ള യാത്രയാണിത്. മങ്കര പോലീസ് സ്റ്റേഷൻ പരിസരത്തൂടെ റെയിൽവേ ലൈൻ വരെ വന്നാൽ അവിടെ നിന്നും ഒരു മണിക്കൂർ പാടവരമ്പിലൂടെ നടന്നു വേണം ഭാരതപ്പുഴയോരത്തെ അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്തേക്ക് എത്താൻ. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഘടകവും ഇതുവരെ ഔദ്യോഗികമായി ചേറ്റൂർ ശങ്കരനായരുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല, അനുസ്മരിച്ചിട്ടില്ല. ഇത്തവണ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ സംസ്കാര സാഹിതി അതിന് തയ്യാറെടുക്കുകയാണ്. അവരാണ് കഴിഞ്ഞ ദിവസം ഈ ഭാഗത്തെ കാട് വെട്ടിത്തെളിച്ച് അനുസ്മരണത്തിന് വേണ്ടിയിട്ട് യോഗ്യമാക്കി തീർത്തത്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മാത്രമായിരുന്നില്ല ചേറ്റൂർ ശങ്കരനായർ. ബ്രിട്ടീഷ് കാലത്തെ കേന്ദ്ര മന്ത്രിസഭ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗവുമായിരുന്നു ചേറ്റൂർ ശങ്കരനായർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ ഇനിയും അനുസ്മരിക്കാൻ മടിക്കുന്നത് എന്ന കാരണം വ്യക്തമല്ല. എന്തായാലും പാലക്കാട്ടെ സംസ്കാര സാഹിതി അതിന് തയ്യാറെടുത്തു കഴിഞ്ഞു. സംസ്കാര സാഹിതിയുടെ പ്രവർത്തകരുണ്ട്, അതിന്റെ ചെയർമാൻ ബോബൻ മാട്ട് വന്നിട്ടുണ്ട്. ബോബൻ, എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഔദ്യോഗികമായിട്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ സംസ്കാര സാഹിതി അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഒരുങ്ങുന്നു? ചേറ്റൂർ ശങ്കരനായർ ഉയർത്തിപ്പിടിച്ച ഉന്നതമായ മൂല്യബോധം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ആ നിലപാടുകൾക്ക് ഇന്ന് ആനുകാലിക സാഹചര്യത്തിൽ ഏറെ പ്രസക്തിയുണ്ട്. ആ പ്രസക്തി പൊതുസമൂഹം തിരിച്ചറിയണമെന്നും അത് ചർച്ച ചെയ്യപ്പെടണമെന്നുമുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് സംസ്കാര സാഹിതി ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് തയ്യാറെടുക്കുന്നത്. ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ സ്മാരകം ഉള്ളത്. കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരോ അതിന് തയ്യാറാകണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ഗാന്ധിയും അനാർക്കിയും എന്ന പുസ്തകം എഴുതിയത് കൊണ്ടാണോ ചേറ്റൂർ ശങ്കരനായർ കോൺഗ്രസ്സുകാർക്ക് അനഭിമതനായത് എന്ന് വ്യക്തമല്ല. എങ്കിലും പതിറ്റാണ്ടുകളോളം കേന്ദ്രവും 5 വർഷത്തെ ഇടവേളകളിൽ കേരളവും ഭരിച്ചിട്ടും പാലക്കാട്ടെ മങ്കരയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. അരുൺ കിഷോറിനൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.